ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ അമർത്താനും മറക്കല്ലേ. നല്ല പ്രാർത്ഥനയായിരുന്നു. കുട്ടികളെ പ്രാർത്ഥന അഭ്യസിപ്പിക്കണമെന്നാണ് ടീച്ചറിന്റെ അഭിപ്രായം. കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് അധ്യാപകനുള്ള പങ്ക് എന്താണ്? ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും മറ്റ് പഠിപ്പിക്കുന്നത് കൊണ്ട് എന്തെന്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും? തീർച്ചയായിട്ടും സാധിക്കും. കാര്യം ടീച്ചിങ് എന്ന് പറയുന്നത് തന്നെ മൂല്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അക്കാഡമിക്സ് നമ്മൾ പഠിപ്പിക്കുന്നതിന് വാല്യൂ എഡ്യൂക്കേഷൻ അല്ലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് എപ്പോഴും വാല്യൂസ് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വഴി ഇപ്പം സമത്വത്തിൻ്റെയും പിന്നെ എന്താണ് എല്ലാവരും ഒരേപോലെയാണെന്നുള്ള കാര്യം, എല്ലാ മതങ്ങളും ഒരേപോലെയാണ്, സാഹോദര്യം, ബ്രദർഹുഡ്, ഇങ്ങനെ കുറേ വാല്യൂസ് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക്. സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ ഈ വാല്യൂസാണ്. ഈ വാല്യൂസ് നേരാവണ്ണം തക്ക സമയത്തിന് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളുടെ ഇടയിൽ തന്നെ ഇത്രയും ക്രിമിനൽസ് അല്ലെങ്കിൽ ക്രൈംസ് നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാം വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ മുക്കാൽ പങ്കുള്ളത്. അത് ഒരുപക്ഷെ അവർ സാമ്പത്തിക സ്ഥിതി കൊണ്ടാവാം, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സിൽ നിന്നുള്ള അറിവ് പകർന്ന് കിട്ടാത്തത് കൊണ്ടാവാം. അപ്പം ഇതൊക്കെ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ടീച്ചർ ഒരു മാതൃകയായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും, ഒബ്വിയസ്ലി. അപ്പോൾ ടീച്ചറിന്റെ പരാജയമാണോ നമ്മുടെ തലമുറ വഴിതെറ്റി പോകുന്നത്? കുറെയൊക്കെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 100 ടീച്ചേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 20-30 ടീച്ചേഴ്സ് മാത്രമേ ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ഉണ്ടാവുള്ളൂ. അതിന് ഏറ്റവും ഉദാഹരണം നമ്മൾ തന്നെ എടുത്താൽ മതി. നമ്മളുടെ സ്കൂളിൽ നമ്മുടെ എത്രയോ ടീച്ചേഴ്സ് ഇപ്പം MA വരെ നമ്മൾ അല്ലെങ്കിൽ BEd വരെ നമ്മൾ പഠിക്കുന്നു, എത്രയോ ടീച്ചേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ വളരെ വിരലിൽ എണ്ണാവുന്ന ടീച്ചേഴ്സിന് മാത്രമേ നമ്മൾ എന്നും ഓർക്കുള്ളൂ. അപ്പോൾ ഇത്രയും ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും നല്ല ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത് വളരെ കുറവാണ്. നല്ല ടീച്ചേഴ്സ് വഴി കുട്ടികൾ പഠിച്ച് പോവാത്തത് കൊണ്ട് തന്നെയാണ് മൂല്യച്യുതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള റീസൺ. താങ്ക് യു സർ. സൂപ്പർ പ്രഭാഷണങ്ങൾ കേൾക്കാനും മനോഹരമായ ശുഭചിന്തകൾ ആസ്വദിക്കാനും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.